ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന മോഡ്യൂൾ ആണ് കംപ്ലീറ്റ് ചെയ്തത്, ഫസ്റ്റ് മോഡ്യൂള്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവയറോൺമെന്റൽ പൊല്യൂഷൻ ആണ്. അത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 2 ആണത്. അതിനകത്തുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്: എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഴ്സ്, സീറോ വേസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് 3R കൺസെപ്റ്റ് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലക്ഷൻ. നെക്സ്റ്റ് കാർബൺ ക്രെഡിറ്റ്, കാർബൺ ട്രേഡിംഗ് ആൻഡ് കാർബൺ ഫുട്പ്രിന്റ്. നെക്സ്റ്റ് ലീഗൽ പ്രൊവിഷൻ ഫോർ എൻവയറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കേട്ടതാണ്, ചിലത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയതാണ്. സോ നമുക്ക് ബാക്കി നോക്കാം. ഫസ്റ്റ് വൺ, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. എയർ പൊല്യൂഷന്റെ ഡെഫിനിഷൻ ഇതാണ്: എയർ പൊല്യൂഷൻ മീൻസ് എനി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷസ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇൻ സച്ച് എ കോൺസെൻട്രേഷൻ ആസ് മേ ബി ഓർ ട്രെൻഡ് ടു ബി ഇഞ്ചൂറിയസ് ടു ഹ്യൂമൻ ബീയിങ് ഓർ അതർ ലിവിങ് ക്രിയേറ്റേഴ്സ് ഓർ പ്ലാനറ്റ്സ് ഓർ പ്രോപ്പർട്ടി ഓർ എൻവയറോൺമെന്റ്. അതായത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, അല്ലെങ്കിൽ ഒരു ഗ്യാഷസ് സബ്സ്റ്റൻസ് ആകാം. അത് അറ്റ്മോസ്ഫിയറിൽ മനുഷ്യനെ അല്ലെങ്കിൽ ജീവനുള്ള എന്തിനെയെങ്കിലും നമ്മളെ എൻവയറോൺമെന്റിന് ഇൻജൂറിയസ് ആയിട്ടുള്ള രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ എയർ പൊല്യൂഷൻ എന്ന് പറയാം. സോ ദ സബ്സ്റ്റൻസ് വിച്ച് ക്രിയേറ്റ് എ പൊല്യൂഷൻ ഈസ് കോൾഡ് പൊല്യൂട്ടന്റ്. അതായത് ഈ സോളിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാഷ് സബ്സ്റ്റൻസിനെ നമ്മൾ എയർ പൊല്യൂട്ട് ആക്കുന്ന ഏതൊരു സബ്സ്റ്റൻസിനെയും നമ്മൾ എന്ത് പറയുന്നു? എയർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നു. ജനറലായിട്ട് എയർ പൊല്യൂഷന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം: ഇൻ ജനറൽ എയർ പൊല്യൂഷൻ ഈസ് ദി എക്സസീവ് കോൺസെൻട്രേഷൻസ് ഓഫ് ഫോറിൻ മാറ്റർ വിച്ച് അഡ്വേഴ്സ്ലി എഫക്ട് ദി വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ കോസ് ഡാമേജ് ടു പ്രോപ്പർട്ടി. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി സിമ്പിളാക്കി പറഞ്ഞാല് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഏതൊരു ഫോറിൻ മാറ്ററിനെയും അത് നമ്മളെ അന്തരീക്ഷത്തിലുള്ള ഏത് സബ്സ്റ്റൻസും നമ്മളെ ഒരു ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ നമ്മളെ ഒരു എൻവയറോൺമെന്റിനെ ദോഷകരമായി ബാധിക്കുന്ന എങ്കിൽ അതിനെ നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയാം. ഒന്നുമില്ല, ഫോറിൻ മാറ്റർ ഓരോ ഇൻഡിവിജ്വൽസിനെയോ പിന്നെ നമ്മളെ എൻവയറോൺമെന്റിനെയോ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എയർ പൊല്യൂഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മള് എയർ പൊല്യൂഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് നമ്മളെ അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാം. അതായത് നമ്മളെ അറ്റ്മോസ്ഫിയറിന് ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ട്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും താഴെന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. അതിൽ ട്രോപ്പോസ്ഫിയർ ആണ് നമ്മുടെ ഭൂമിയുടെ അടുത്ത് നിൽക്കുന്നത്. അതായത് 15 മുതൽ 20 അല്ലെങ്കിൽ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ വരെ വരുന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുള്ളത്, അതായത് വെള്ളം, മഴ, മേഘങ്ങൾ, ഇതൊക്കെ ഉള്ള കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറാണ്. അതിലേക്ക് 15 കിലോമീറ്റർ മുമ്പോട്ടേക്ക് പോകുമ്പോൾ പിന്നെ കാണുന്ന ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പിന്നെ ദ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതിലൊക്കെ ടെമ്പറേച്ചേഴ്സ്, ഈ ഓരോ സ്ഫിയറിൻ്റെ അകത്തും ഓരോ ടെമ്പറേച്ചേഴ്സ് റേഞ്ചസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പുറത്തെ കോളത്തിൽ കാണാൻ പറ്റും ഓരോ ലെയറിൻ്റെയും ടെമ്പറേച്ചർ. അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ ഫിഗറിൽ നോക്കിയാൽ കാണാം എയർക്രാഫ്റ്റ്, ക്ലൗഡ്സ് ഇതൊക്കെ വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ട്രോപ്പോസ്ഫിയറിലാണ്. ഈ കുറെ കാര്യങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അറ്റ്മോസ്ഫിയറിന്റെ റേഞ്ചസ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്
ദ എർത്ത് അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് എ ഫൈവ് ലെയർ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അതായത് എർത്ത് ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ അഞ്ച് ലെയറാണ് നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിനുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ അറ്റ്മോസ്ഫിയർ ഈസ് എ തിക്കസ്റ്റ് നിയർ ദി ഗ്രൗണ്ട് സർഫസ് ആൻഡ് തിൻസ് ഔട്ട് വിത്ത് ഹൈറ്റ് ആൻഡിൽ ദി ഇവഞ്ച്വലി മർജസ് വിത്ത് ദി സ്പേസ് അറ്റ്മോസ്ഫിയർ. അതായത് താഴോട്ട് വരുന്നതിനനുസരിച്ച് തിക്നെസ് ആയിരിക്കും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ലെയറിന്റെ എന്താ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരും. വാട്ടർ ഈസ് എ പ്രിസൈസ് റിസോഴ്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതായത് വാട്ടർ കണ്ടന്റ് ട്രോപ്പോസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. ട്രോപ്പോസ്ഫിയറിന് മേലേക്ക് എന്തില്ല, നമ്മുടെ ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയർ അല്ല. ഉയരം കൂടുന്നതിനനുസരിച്ച് ഉള്ളത്, അതായത് ട്രോപ്പോസ്ഫിയറിൽ മാത്രമുള്ള പ്രതിഭാസമാണ് മഴ, മഴ മഞ്ഞ്, മഞ്ഞല്ല മഴയുള്ള, മഴ എന്നുള്ള പ്രതിഭാസമെല്ലാം നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ മാത്രമേ കാണാൻ പറ്റൂ. നെക്സ്റ്റ് പറയുന്നത് ദ പ്രോബ്ലം ഓഫ് എയർ പൊല്യൂഷൻ ഗെറ്റ്സ് അഗ്രിവേറ്റഡ് ഡ്യൂറിങ് ദി വിന്റർ സീസൺ. ദി റീസൺ ബീങ് എ അഡ്വൈസറി കണ്ടീഷൻ ഡ്യൂറിങ് ദി വിന്റർ ഹെൽപ്പ് ട്രാപ്പിംഗ് എയർ പൊല്യൂട്ടൻ ലീഡിംഗ് ടു ആൻ എലവന്റ് ലെവൽ ഓഫ് പൊല്യൂട്ടൻസ്. അതായത് എയർ പൊല്യൂഷൻ എന്താകും, വിന്റർ സീസണിലൊക്കെ ആകുമ്പോഴേക്ക് വല്ലാതെ കൂടും. കാരണം എന്ന് വെച്ചാല് മഞ്ഞുള്ള വിന്റർ സീസണിൽ നമുക്കറിയാം മഞ്ഞു കാലമായിരിക്കും. മഞ്ഞുള്ള സമയത്ത് എന്തായിരിക്കും, ചൂട്, ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്തുണ്ടാവും, ഈ പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന പൊല്യൂട്ടൻസിന, അതായത് ഏത് സബ്സ്റ്റൻസിന് ഒരു പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ആകാം, സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, എന്തു ആകാം, ആ പൊല്യൂട്ടൻസ് ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ പിടിച്ചു വെക്കും. അതായത് താഴോട്ട് പിടിച്ചു വെക്കും. അപ്പൊ എന്തായി, ഈ പൊല്യൂട്ടൻസിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ലെവൽ കൂടും. സോ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വിന്റർ സീസണിൽ എന്താകും, കൂടുതലായിരിക്കും. ബട്ട് ഇൻ നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ബട്ട് ഇൻ സമ്മർ സീസൺ ഡ്യൂ ടു ഇൻക്രീസ് BONC and efficiency ventilation pollutants rises effortless to free atmosphere which leads to a reduced air pollutant level in the lower atmosphere. അതായത് സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ എന്താകും, ടെമ്പറേച്ചർ റേഞ്ച് നല്ലോണം കൂടും. ടെമ്പറേച്ചർ റേഞ്ച് കൂടുമ്പോൾ നമുക്കറിയാം വായു എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ സ്പീഡും കൂടും. അപ്പൊ സ്പീഡ് കൂടുമ്പോ ഈ അറ്റ്മോസ്ഫിയറിലെ പൊല്യൂട്ടൻ്റും എന്താവും, ടെമ്പറേച്ചർ കൂടുമ്പോ അതിന്റെ വേഗതയും കൂടും. അപ്പോ ഈ വേഗത കൂടുമ്പോ ഈ പൊല്യൂട്ടൻസ് എല്ലാം മേലേക്ക്, മേലോട്ടേക്കാ പോവുക, റേസ് ചെയ്ത് മേലോട്ട് പോകും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മേലോട്ട് മേലോട്ട് പോകും. അപ്പൊ ഗ്രൗണ്ട് ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിന്റെ പൊല്യൂട്ടൻസ് എന്താവും, കുറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം സമ്മർ സീസണില് എയർ പൊല്യൂഷന്റെ ലെവല് കുറയും. ഈ ഫിഗറിൽ കാണുന്നത് ആ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ലെയർ ഒന്ന് കാണിക്കുന്നതാണ്. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലാണ് നമ്മുടെ ഓസോൺ ലെയർ ഉണ്ടാവുക. പിന്നെ മേലോട്ട് മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ അങ്ങനെ പോകും. അടുത്തെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ആർ എ നാച്ചുറൽ ആസ് വെൽ ആസ് ദി ആന്ത്രോപോജെനിക്സ് ആൻഡ് ദെയർ എംപാക്ട് ഹാസ് എ ലോക്കൽ റീജിയൻ ആൻഡ് എ ഗ്ലോബൽ ഇംപ്ലിക്കേഷൻ. അതായത് എയർ പൊല്യൂഷന്റെ സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആകാം അല്ലെങ്കിൽ ആന്ത്രോപോജെനിക് ആകാം. ആന്ത്രോപോജെനിക് എന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയി ഉണ്ടാകുന്നതാകാം. സോ അതിനെന്തുകൊണ്ട് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒരു ചെറിയ ലോക്കൽ റീജിയൻ, ചെറിയ റീജിയനിലാകാം, അല്ലെങ്കിൽ അത് ഗ്ലോബലി അതിന് പ്രാധാന്യമുള്ളതാകാം. നെക്സ്റ്റ് ഇത് പറയുന്നത് മിക്സിംഗ് ആൻഡ് ഡിസ്പേർഷൻ ഓഫ് എ അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻ്റ് ഒക്കർ മെയിൻലി ഡ്യൂ ടു കൺവെൻഷൻ ആൻഡ് ടർബുലൻസ് ഇൻ എയർ. അതായത് ഈ അറ്റ്മോസ്ഫിയറില് ഈ പൊല്യൂട്ടന്റ് മിക്സ് ചെയ്യുന്നത് ഒന്നുകിൽ കൺവെൻഷൻ അല്ലെങ്കിൽ ടെർബുലൻസ് എന്ന് പറയാം. കൺവെൻഷൻ എന്ന് വെച്ചാല് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കൺവെൻഷൻ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതായത് ചൂട് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. ടെർബുലൻസ് എന്ന് വെച്ചാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടെർബുലൻസ് എന്ന് വെച്ചാല്
അൺസ്റ്റഡി മൂവ്മെന്റ് ഓഫ് വാട്ടർ ലിക്വിഡ് എയർ എന്തിനേ നമുക്ക് ടർബുലൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ് ആർ ദി മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദി എയർ പൊല്യൂഷൻ. നമുക്കറിയാൻ നേരത്തെ അറിയാവുന്നതായിരിക്കും. എന്നാൽ എയറിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടർ ആണ് ഏതിലൂടെയാണ്? ഇൻഡസ്ട്രിയിലൂടെയും പിന്നെ ഈ വെഹിക്കിളിൻ്റെ അകത്തുള്ള വെഹിക്കിളിൽ കൂടിയാണ്. നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ വെഹിക്കിളിൽ നിന്നാണ് ആ തൊട്ട് സൈഡിൽ, ഇപ്പോഴത്തെ സൈഡിലുള്ള ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വെഹിക്കിളിൽ നിന്ന് 38% ആണ് എയർ പൊല്യൂട്ട് വരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിൽ 18%, പിന്നെ ഹൗസ് ഹോൾഡ് ആൻഡ് അതർ പ്രൊഡക്റ്റ് 21, അങ്ങനെ എല്ലാം കൂടിയാണ് ഈ എയർ പൊല്യൂട്ട് ആകുന്നത്. അതിന് മെയിൻലി പറയുന്നത് ഇൻഡസ്ട്രിയലും വെഹിക്കിൾസുമാണ്. ഓക്കെ, നെക്സ്റ്റ് സം ഓഫ് ദി കോസ് എയർ പൊല്യൂട്ടഡ് ആർ ലിസ്റ്റഡ് ആസ് ദി ഫോളോസ്. മോട്ടോർ വെഹിക്കിൾ എക്സ്ഹോസ്റ്റ്, നെക്സ്റ്റ് പവർ സ്റ്റേഷൻസ്, പിന്നെ ഡിമോണൈസേഷൻസ് ഓഫ് ബിൽഡിംഗ്, റോഡ് കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രി, വോൾക്കാനിക് ഇറപ്ഷൻസ്, ഫോറസ്റ്റ് ഫയർ, നാച്ചുറൽ മാൻമേഡ്. നെക്സ്റ്റ് വെഹിക്കിൾസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽസ് ആൻഡ് വെഹിക്കിൾസ് ആർ ദി മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു എയർ പൊല്യൂഷൻ. നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയലും വെഹിക്കിൾസും ആണ് നമ്മളെ എയർ പൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. വൈ വെഹിക്കിൾസ് എമിഷൻസ് ആർ ഇമ്പോർട്ടൻ്റ് ഈസ് ദാറ്റ് ദീസ് ആർ എമിറ്റഡ് അറ്റ് എ നിയർ ഗ്രൗണ്ട് ലെവൽ വി ബീറ്റ്സ്. അതായത് വാഹനങ്ങളിൽ നിന്നുള്ള പുക എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവൽ, എർത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്കാണ് ഈ പുക വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അല്ലെ, അപ്പോ അതായത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയല്ല ഏറ്റവും താഴെത്തട്ടിലാണ്, അതായത് എർത്തിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മള് എന്താ, നമ്മൾ ജീവിക്കുന്ന ഏറ്റവും ഗ്രൗണ്ട് ലെവലിലേക്കാണ് ഡയറക്റ്റ് ആയി ഇത് പൊല്യൂഷൻ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ വെഹിക്കിളിൽ നിന്നുള്ള പൊല്യൂഷൻ വളരെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് അത് അതന്നെ നേരത്തെ നമ്മൾ കണ്ട് 38% വരുന്നതാണ് ഈ വെഹിക്കിളിൽ നിന്നുള്ള പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദി കമ്പഷൻസ് ഓഫ് ഗ്യാസ് ലൈൻ ആൻഡ് അതർ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽസ് ഇൻ ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസേഴ്സ് സെവറൽ പ്രൈമറി പൊല്യൂട്ടൻസ്. അത് പറയുന്നത് ഗ്യാസ് ലൈൻ കത്തുമ്പോൾ അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരുപാട് പ്രൈമറി പൊല്യൂട്ടേഴ്സ് ഉണ്ടാകുന്നു. അതിൽ വരുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് നൈട്രജൻ ഓക്സൈഡ്, ഗ്യാഷസ് ഹൈഡ്രോ കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് ആസ് വെൽ ആസ് എ ലാർജ് ക്വാളിറ്റി ഓഫ് പർട്ടിക്കുലർ മാറ്റർ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അതായത് പർട്ടിക്കുലർ മാറ്റർ എന്ന് പറഞ്ഞാല് അതിനകത്തൊരു പർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുന്നുണ്ട്. പർട്ടിക്കുലർ മാറ്റർ എന്ന് പറഞ്ഞാല് സോളിഡ്, ലിക്വിഡ്, ഗ്യാസോ ഏതെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്നെങ്കിൽ അങ്ങനത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു എയർ പൊല്യൂഷനായി നമുക്ക് എന്താ പറയാ പർട്ടിക്കുലർ മാറ്റർ എന്ന് പറയാം. ഒന്നുമില്ല, ലിക്വിഡാ, ഗ്യാസാ, അങ്ങനത്തെയുള്ള സാധനങ്ങൾ നമ്മുടെ എയറിന് പൊല്യൂട്ട് ആകുന്ന രീതിയിൽ അത് നമ്മുടെ എയറിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അത് പർട്ടിക്കുലർ മാറ്റർ എന്ന് പറയാം. ഇനി ഒരു ഫിഗർ ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഹലോ, ടൈം ആയി? ഹലോ, എസ് എസ് ഐ ഇതും കൂടി പറഞ്ഞിട്ടൊന്ന് നിർത്താം. ഓക്കെ, സ്ക്രീന് കാണുന്നില്ല എല്ലാവർക്കും? ഹലോ, സ്ക്രീന് കാണുന്നില്ലേ? ഇതും കൂടി ഒന്ന്, ഈ ഫിഗറും കൂടി പറഞ്ഞിട്ടൊന്ന് നിർത്താം. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ കത്തുമ്പോ എന്ത് വിടുന്നുണ്ട്, പ്രൈമറി പൊല്യൂഷൻ വിടുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്.
പ്രൈമറി പൊല്യൂഷന്റെ കുറെ പേര് പറയുന്നത്. പ്രൈമറി പൊല്യൂഷൻ എന്ന് വെച്ചാല് ആ ഫിഗറിൽ തന്നെയുണ്ട്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, ഇതിനെല്ലാം പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ട് നമുക്ക് ഇതൊക്കെയാണ് നമ്മളെ പ്രൈമറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. ഈ പ്രൈമറി പൊല്യൂട്ടൻ ഒന്നോ അതിലധികമോ പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് അത് സൺലൈറ്റിന്റെ അതായത് ഒന്നുകിൽ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ നടത്തും, അത് അല്ലെങ്കിൽ അല്ലാതെയും റിയാക്ഷൻ നടത്തും. ഇങ്ങനെ ഫോം ചെയ്യുന്ന പാർട്ടിക്കിള് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടഡ് എന്ന് പറയുന്നത്. സോ ഒന്നുമില്ല, പ്രൈമറി പൊല്യൂഷൻ സൺലൈറ്റിന്റെയോ പ്രസൻസിലോ ആബ്സെന്റിലോ റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടൂല, ആ പ്രൊഡക്റ്റിന് പറയുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്റ്റ്. സെക്കൻഡറി പ്രൊഡക്റ്റ് കിട്ടും, അപ്പൊ ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. സോ പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഒരു സ്ലൈഡും കൂടി പറഞ്ഞിട്ട് നിർത്താട്ടാ. സോ പ്രൈമറി പൊല്യൂട്ടഡ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻ ഞാൻ പറഞ്ഞ, അതായത് ഹൈഡ്രോ കാർബൺസ് ഒക്കെ കത്തുമ്പോൾ പുറത്തു വരുന്ന നൈട്രജന്റെയും കാർബൺ ഓക്സൈഡിന്റെയും പിന്നെ പർട്ടിക്കുലർ മാറ്റർ ഇതൊക്കെ വരുന്നതാണ് പ്രൈമറി പൊല്യൂട്ടഡ് എന്നാണ്. ഈ പ്രൈമറി പൊല്യൂട്ടൻ റിയാക്ട് ചെയ്തിട്ടാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്. ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓക്സൈഡ് ഓഫ് നൈട്രജൻ കമ്പൈൻഡ് വിത്ത് എ ഹൈഡ്രോ കാർബൺ ടു ഫോം എ സെക്കൻഡറി ക്ലാസ് ഓഫ് പൊല്യൂഷൻസ്. The photochemical oxide, the most prominent among the ozones and I, sterling peroxy acetyl nitrate or PAN. അതായത് നൈട്രജന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്, ഹൈഡ്രോ കാർബണും ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്. അവ തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ഉണ്ടാകുന്നു, അത് സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫോട്ടോകെമിക്കൽ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഫോട്ടോകെമിക്കൽ ഓക്സൈഡ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതാണ് അത് ഒരു ഓസോണും പിന്നെ ഐ സ്റ്റിയർലിംഗ് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റും ആണ്. ഐ സ്റ്റിയർലിംഗ് പെറോക്സി അസറ്റൈലിന പാൻ എന്ന് പറയുന്നു. ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുണ്ടാകുന്ന ഈ ഫോട്ടോ കെമിക്കൽ ഓക്സൈഡാണ്. ഈ ഐ സ്റ്റിയർലിംഗ് എന്ന് പറഞ്ഞാല് കണ്ണിന് നമ്മൾ കണ്ണ് പുകയുക അല്ലെങ്കിൽ കണ്ണിന് ഇറിറ്റേറ്റ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രൈമറി പൊല്യൂട്ടൻ റിയാക്ട് ചെയ്ത് സെക്കൻഡറി പൊല്യൂഷൻ ഉണ്ടാകുന്നു. മെയിൻലി ഓസോണും പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഇതൊക്കെ എന്തുണ്ടാക്കുന്ന എന്ന് വെച്ചാല് ലീഡ് ടു ഫോം എ സ്മോഗ്. സ്മോഗ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്മോഗിന്റെയും ഫോഗിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സ്മോഗ് എന്ന് പറയുന്നത്. അതായത് ഫോഗ് എന്ന് പറഞ്ഞാല് സസ്പെൻഡഡ് വാട്ടർ പൊല്യൂഷൻ ആണ് ഫോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സെക്കൻഡറി പൊല്യൂട്ടർ ഉണ്ടാകുമ്പോൾ ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ ഫോർമേഷനിൽ എത്തിക്കും. അതിന്റെ ഒരു ചെറിയ ഫിഗറാണ് നിങ്ങൾ താഴെ കാണുന്നത്. പ്രൈമറി പൊല്യൂട്ടർ റിയാക്ട് ചെയ്ത് സെക്കൻഡറി പൊല്യൂഷൻ ആകുന്നത് അതിനൊരു ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. അടുത്തത് ടൈപ്പ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.